2024-ൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെയും കൂട്ടാളികളെയും പരാജയപ്പെടുത്തുക എന്നത് ഏതൊരു രാജ്യസ്നേഹിയുടെയും ലക്ഷ്യമാണ്. അതനുസരിച്ചാണ് 28 പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ചിരുന്ന് ബി ജെ പിക്കെതിരായ തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഇടതുപക്ഷ പാർട്ടികളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ പാർട്ടികളും സംസ്ഥാന പാർട്ടികളുമെല്ലാം ചേർന്നാണ് ഈ ആലോചനകൾ നടത്തിയത്. പാറ്റ്നയിൽ ചേർന്ന യോഗം ബി ജെ പിയെ തോൽപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ച് പ്രവർത്തിക്കണമെന്ന് തീരുമാനമെടുത്തു. അതിൽ മുഖ്യമായും കാണുന്നത് ബി ജെ പി ഇതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ പരമാവധി സീറ്റുകളിൽ ബി ജെ പിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയത്തക്ക നിലയിൽ ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഈ ചർച്ചകളിലെല്ലാം സി പി ഐ എം സജീവമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ബി ജെ പിയുടെ ഭരണ നയങ്ങളോട് ജനങ്ങൾക്കുള്ള ആമർഷവും പ്രതിഷേധവും വളരെ പ്രകടമാണ്. 2014 ശേഷം എന്താണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഉത്കണ്ഠാജനകമാണ്. സാമ്പത്തിക നയങ്ങളിൽ രാജ്യത്തിന് വിനാശകരമായ സ്വകാര്യവൽക്കരണം, സാമ്രാജ്യത്വ നയങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൽ, വിദേശ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് അടിയറ വെക്കുന്ന നയങ്ങൾ, ഇതെല്ലാം രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പൊതുമേഖലാ സ്വകാര്യവൽക്കരണം വലിയ പ്രശ്നമാണ്. ജനങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് കെട്ടിപ്പടുത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ചെറിയ വിലയ്ക്ക് കുത്തക മുതലാളിമാരെ ഏൽപ്പിക്കുന്നത്. കമ്പനികൾ മാത്രമല്ല, ഇപ്പോൾ റെയിൽവേ, വൈദ്യുതി തുടങ്ങിയ സുപ്രധാന മേഖലകളെല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിലാണ്. തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ അനുസ്യൂതം തുടരുകയാണ്. തൊഴിൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് തൊഴിലുടമകൾക്ക് അനുകൂലമായ വിധത്തിൽ 4 ലേബർ കോഡുകൾ ഉണ്ടാക്കിയത് വളരെ വിവാദമായതാണ്. ബി എം എസിൻ്റെ എതിർപ്പ് പോലും പരിഗണിക്കാതെയാണ് ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി സംഘടനകളുടെയും യോജിച്ച എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ലേബർ കോഡുകൾ പാസാക്കിയത്. കാർഷിക മേഖല പൂർണ്ണമായും കോർപ്പറേറ്റ്വൽക്കരിക്കുന്ന നയങ്ങളായിരുന്നു പാർലമെൻ്റ് പാസാക്കിയ 3 നിയമങ്ങളിൽ. ഒടുവിൽ കർഷക സമരത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി ആ 3 ബില്ലുകളും പിൻവലിക്കേണ്ടി വന്നു. എങ്കിലും കർഷകരോട് ശത്രുതാപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യമാസകലം സ്ത്രീകൾക്കെതിരായ അതിക്രമം ശക്തിപ്പെടുകയാണ്. ബി ജെ പിയുടെ RSS സ്ത്രീവിരുദ്ധ നിലപാടുകൾ, അക്രമത്തിനിരയാവുന്ന, പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുടെ ന്യായമായ അവരുടെ പരാതികൾ പോലും പരിഹാരം കാണാതെ പോവുകയാണ്. മണിപ്പൂരിലും റെസ്ലിംഗ് താരങ്ങൾ ഉയർത്തിയ പ്രശ്നത്തിലും ഉന്നാവോയിലും കത്വയിലുമൊക്കെ വളരെ ബീഭത്സമായ വിധത്തിലാണ് സ്ത്രീകൾ പീഡനത്തെ നേരിടേണ്ടി വന്നത്. ഇത്തരം കാര്യങ്ങളിലെല്ലാം ജനങ്ങൾക്കിടയിൽ കടുത്ത രോഷവും അസംതൃപ്തിയുമുണ്ട്. വർഗീയത ശക്തിപ്പെടുകയാണ്. സംഘപരിവാർ എല്ലാ അതിരുകളും കടന്ന് രാജ്യത്തെ ആകെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ 2 പ്രധാന ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം, ക്രൈസ്തവ ജനതയ്ക്കെതിരെ നിഷ്ഠൂരമായ ആക്രമണങ്ങളാണ് നടക്കുന്നത്. മണിപ്പൂരിൽ എത്രയോ ചർച്ചുകൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. ക്രൈസ്തവ ജനത വലിയ തോതിൽ നിരാശ്രയരായി പലായനം ചെയ്യേണ്ട അവസ്ഥ പോലും മണിപ്പൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടനീളം ഈ അക്രമങ്ങൾ നടക്കുകയാണ്. മുസ്ലിം ജനതയ്ക്ക് നേരെ ലൗ ജിഹാദ്, ഹിജാബ്, ഗോരക്ഷ തുടങ്ങിയ പ്രശ്നങ്ങളെ ആസ്പദമാക്കിയുള്ള അതിക്രമങ്ങൾ, ക്രൂരമായ കൊലപാതകങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. ഇവിടെയൊന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമപാലകന്മാർ പോലും അക്രമികളുടെ പക്ഷത്താണ്. ഹരിയാനയിലെ നൂഹിലുണ്ടായ സംഭവ വികാസങ്ങൾ അതാണ്. അതുപോലെ തന്നെ ഈ പൗരത്വ നിയമ ഭേദഗതി,
കാശ്മീരിനോടൊത്ത നിലപാട്, ഇതിലൊക്കെ പ്രകടമാകുന്നത് RSS കടുത്ത വർഗീയതയാണ്. ഏറ്റവും ഒടുവിൽ ഗ്യാൻവാപ്പി മസ്ജിദിൽ ശിവലിംഗത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള സർവേ നടത്തൽ ഉൾപ്പെടെ മതന്യൂനപക്ഷങ്ങളെ ഭീതിപ്പെടുത്തുന്ന നടപടികളുമായിട്ടാണ് BJP ഗവൺമെൻറ് പോകുന്നത്. 2014-19 തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നിറവേറ്റിയിട്ടില്ല. 2 കോടി വീതം തൊഴിൽ സൃഷ്ടിക്കൽ, കള്ളപ്പണം പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് നൽകൽ, ജനങ്ങൾക്ക് നല്ല ദിവസങ്ങൾ വരുമെന്ന വാഗ്ദാനം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പ്രചരണങ്ങൾ, ഇതൊന്നും നടപ്പായിട്ടില്ല. മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കൽ, ഗവർണർമാരെയും കേന്ദ്ര ഏജൻസികളെയും ദുരുപയോഗിക്കൽ, പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ വേട്ടയാടൽ, ഇതെല്ലാം അനുസ്യൂതം നടക്കുകയാണ്. ഇതിനർത്ഥം നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ തത്വങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെടുന്നു എന്നാണ്. ഇന്ത്യൻ ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യുകയോ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം തകർക്കുകയോ ചെയ്യുന്നതിന് പോലും മടി കാണിക്കാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏക സിവിൽ കോഡ് സംബന്ധിച്ച വിവാദമുണ്ടാക്കിയത് എന്ത് ലക്ഷ്യം വെച്ചാണ്? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പുതിയ മുദ്രാവാക്യവുമായി രംഗത്ത് വരുന്നു. അതിനെക്കുറിച്ച് പഠിക്കാൻ പുതിയ കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ഈ വിധത്തിലുള്ള മോദി സർക്കാരിൻ്റെ പോക്ക് മതനിരപേക്ഷ ചിന്താഗതിക്കാരെയും ജനാധിപത്യവാദികളെയും എല്ലാം വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യത്തെ രക്ഷിക്കാൻ, ഇന്ത്യയുടെ ഭരണഘടനയെ സംരക്ഷിക്കാൻ, ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംരക്ഷിക്കാൻ മതനിരപേക്ഷ ശക്തികളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന ഒരാശയം ഉയർന്നു വരുന്നു. ഇതിനകം നടന്ന സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലെല്ലാം ധാരണകളോടുകൂടി പല പ്രതിപക്ഷ പാർട്ടികളും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇത്രമാത്രം വർഗീയവൽക്കരണം നടത്തിയിട്ടും വർഗീയ പ്രചാരവേല നടത്തിയിട്ടും കർണാടകത്തിൽ BJP ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു. ഹിമാചൽ പ്രദേശിലും BJP ഭരണമായിരുന്നു, അവിടെയും അവർ പരാജയപ്പെട്ടു. 15 വർഷം തുടർച്ചയായി ഭരണം നടത്തിയ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടു. മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ പരാജയം ഏറ്റുവാങ്ങുന്നുണ്ട്. അപ്പം BJPയെ പരാജയപ്പെടുത്താനുള്ള ശക്തി ജനാധിപത്യ വിശ്വാസികൾക്ക്, മതനിരപേക്ഷ ചിന്താഗതിക്കാരായ ജനങ്ങൾക്കുണ്ട് എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഐക്യപ്പെടുത്താനുമുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയത്. ആ നീക്കം വളരെ സ്വാഗതാർഹമാണ്. CPIM അതിനെ സ്വാഗതം ചെയ്യുന്നു. പാറ്റ്ന യോഗം മുതൽ CPIM വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഇന്ത്യ എന്ന പേരിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള യോജിപ്പിൻ്റെ സംവിധാനം ഒരു രാഷ്ട്രീയ മുന്നണി എന്ന് കണക്കാക്കാൻ പറ്റില്ല. അതൊരു യോജിച്ച വേദിയാണ്, പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യവേദിയാണ്. മുന്നണി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. വെറും തെരഞ്ഞെടുപ്പും വോട്ടും മാത്രം വെച്ചല്ല മുന്നണി രൂപീകരിക്കുന്നത്. രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളിലെല്ലാം ഐക്യത്തോടെ നിൽക്കുന്ന കക്ഷികൾക്ക് മാത്രമേ ഒരു മുന്നണിയായി പ്രവർത്തിക്കാൻ പറ്റൂ. UPA ഒരിക്കലും CPIM ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി ആയിരുന്നില്ല. 2004 CPIM ഉൾപ്പെടെ ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടെ 2004 മുതൽ 2008 വരെ ആ സർക്കാർ മികച്ച നിലയിൽ പ്രവർത്തിച്ചില്ലേ? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ സർക്കാർ ആ കാലത്ത് നടപ്പാക്കിയ നയങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയമുണ്ടാക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ളതുപോലും ആയിരുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, വനാവകാശ നിയമം, ലാൻഡ് അക്വിസിഷൻ ആക്ട് പോലുള്ള വളരെ പ്പെട്ട നിയമനിർമ്മാണങ്ങൾ ഉണ്ടായത് 2004 മുതൽ അധികാരത്തിൽ വന്ന 1st UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. 43 MPമാരാണെന്ന് CPIM പാർലമെൻറ്റിലുണ്ടായിരുന്നത്. അവരെല്ലാം ജയിച്ചു വന്നത് കോൺഗ്രസ്സിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു. കേരളം, ബംഗാൾ, ത്രിപുര
തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാരായിരുന്നു. കോൺഗ്രസുമായി യു പി എയുമായി മുന്നണിയായിട്ടോ യു പി എയിൽ അംഗത്വം എടുത്തിട്ടോ അല്ല അന്ന് സി പി ഐ എം പ്രവർത്തിച്ച്. അങ്ങനെ ജയിച്ചു വന്ന എം പിമാർ കേന്ദ്ര സർക്കാർ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യപുരോഗമന സഖ്യത്തിന് പിന്തുണ നൽകാനാണ് തീരുമാനിച്ച്. അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നാണ് അഭിപ്രായം. 1998 മുതൽ 2004 വരെ ഇന്ത്യ ഭരിച്ച വാജ്പേയി സർക്കാരിൻ്റെ നയങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും മതനിരപേക്ഷതയ്ക്കും അപകടകരമായിരുന്നു. ബി ജെ പിയുടെ ഭരണമായിരുന്നു. ആ അവസ്ഥയിലാണ് ബി ജെ പിയുടെ ഗവൺമെൻറ്റിനെ പുറത്താക്കി ഒരു മതനിരപേക്ഷ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് നേതൃത്വത്തിൽ രൂപം കൊണ്ട യു പി എ എന്ന മുന്നണിക്ക് പിന്തുണ നൽകാൻ സി പി ഐ എം തീരുമാനിച്ചത്. സി പി ഐ എം യു പി എയിലെ ഘടകകക്ഷി അല്ലാതിരുന്നതുകൊണ്ട് യു പി എ ഗവൺമെൻറ്റിന് യാതൊരു ഭദ്രത കുറവും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയത്. ഭരണപരമായ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് ഒരു ഏകോപന സമിതി ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. അതിൽ സജീവമായി സി പി ഐ എം പങ്കാളിത്തം വഹിച്ചിരുന്നു. അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ചരിത്രപ്രസിദ്ധമായ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തപ്പെട്ടത്. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ സാമ്പത്തിക നയങ്ങളുള്ള നിലപാട് ഇന്ത്യൻ കുത്തക മുതലാളി വർഗത്തിന് തീരെ ദഹിക്കുന്നതായിരുന്നില്ല. അവരുടെ സാമ്രാജ്യത്വ ദല്ലാളന്മാർക്കും ദഹിക്കുന്നതായിരുന്നില്ല. 1991 മുതൽ കോൺഗ്രസ് ഗവൺമെൻറ് ആരംഭിച്ച ആഗോളവൽക്കരണ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട പൊതുമേഖലാ സ്വകാര്യവൽക്കരണം, എല്ലാ മേഖലയും സ്വകാര്യ മേഖലയ്ക്ക് കീഴടക്കൽ, ബഹുരാഷ്ട്ര കുത്തകകൾക്ക് കീഴിറങ്ങിക്കൊണ്ടുള്ള നയം, ഇതൊന്നും 2004 അധികാരത്തിൽ വന്ന യു പി എ സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ നടപ്പാക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം ഇടതുപക്ഷ നയങ്ങളാണ്, ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാടാണ്. ഒരൊറ്റ പൊതുമേഖലാ സ്ഥാപനം ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് സ്വകാര്യവൽക്കരിച്ചിട്ടില്ല. സ്വകാര്യവൽക്കരണത്തിൻ്റെ ഫലമായി ഉണ്ടായ അതീവ ഗുരുതരമായ ആരോപണമാണ് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് നേരിട്ടത്. 2G സ്പെക്ട്രം ഇടപാട്. സ്പെക്ട്രം ലേലം ചെയ്തോ വില നിശ്ചയിച്ച് വിൽപ്പന നടത്തിയോ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വന്നത് സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് സ്പെക്ട്രം നൽകിയ പ്രതിഫലം സംബന്ധിച്ച സി എ ജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വകാര്യവൽക്കരണവും സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന നയവുമാണ് ആ അഴിമതി ആരോപണത്തിൻ്റെ ഉറവിടം. അത്തരം ഒരാരോപണവും ഒന്നാം യു പി എ സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നത് ഇടതുപക്ഷ പിന്തുണയുടെ പ്രത്യേകതയാണ്, ഇടതുപക്ഷത്തിൻ്റെ നിലപാടിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ കോൺഗ്രസുമായി വിയോജിപ്പോടുകൂടി മത്സര രംഗത്തുണ്ടായിരുന്നിട്ടും കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് 2004 കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ 19 ജയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൽ മുഖ്യ പങ്ക് വഹിച്ച സി പി ഐ എം ഡൽഹിയിലെത്തിയപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എ സർക്കാരിന് പിന്തുണ നൽകാനാണ് തീരുമാനിച്ചത്. അതുതന്നെയാണ് ബംഗാളിൽ നിന്ന് വന്ന എം പിമാരും ത്രിപുരയിൽ നിന്ന് വന്ന എം പിമാരും. അവിടെയും അവരുടെ മുഖ്യ എതിരാളി കോൺഗ്രസ് ആയിരുന്നു അക്കാലത്ത്. കോൺഗ്രസ്സും തോൽപ്പിച്ചിട്ടാണ് അന്ന് അത്രയധികം എം പിമാർ പാർലമെൻറ്റിലെത്തിയത്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നയം. ഞങ്ങൾക്കതിൽ അത് യാതൊരു ആശയക്കുഴപ്പമില്ല. എന്നാൽ അടുത്ത കാലത്ത് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലുണ്ടായ മാറ്റത്തിൽ സി പി ഐ എം ദുർബലപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയാത്ത സാഹചര്യത്തെ നേരിട്ടു. തൃണമൂൽ കോൺഗ്രസ് എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഇടതുപക്ഷത്തെ അടിച്ചമർത്താനുമൊക്കെ ശ്രമിച്ച ഘട്ടത്തിൽ ജനാധിപത്യ സംരക്ഷണത്തിനും മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിനും കോൺഗ്രസുമായി ധാരണയുണ്ടാക്കാൻ പോലും ഞങ്ങൾ മടിച്ചില്ല. ഏറ്റവും ഒടുവിൽ മൂർഷിദാബാദ് ജില്ലയിലെ ഒരു സംസ്ഥാന അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ മറ്റൊരു സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും ഇടതുപക്ഷവും സഹകരിച്ചുകൊണ്ട് മത്സരിച്ചു. മൂർഷിദാബാദ് ജില്ലയിലെ അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച മണ്ഡലത്തിലാണ് ഇടതുപക്ഷ പിന്തുണയോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത്. അപ്പോൾ സഹകരണം, ഒരു രാഷ്ട്രീയ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണം ഉണ്ടായാൽ
അതിലാത്മാർത്ഥതയോടുകൂടി ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന് വളരെ വ്യക്തമാണ്. ത്രിപുരയിൽ ഞങ്ങൾ ദീർഘകാലം ഭരണം നടത്തിയവരാണ്. ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെയാണ് ത്രിപുരയിലെ ഗവൺമെൻറ്റിനെ ബി ജെ പി അട്ടിമറിച്ചത്. കേന്ദ്ര അധികാരവും ആർ എസ് എസിൻ്റെ സംഘടനാ ബലവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ത്രിപുരയിൽ നിയമവാഴ്ച തകരുകയും പൗരാവകാശങ്ങൾ ലംഘിക്കുകയും മനുഷ്യർക്ക് സാധാരണ ജീവിതം നയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ ബി ജെ പിയുടെ അമിതാധികാര പ്രവണതയ്ക്കെതിരെ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ അധികാരത്തിനും കോൺഗ്രസിൻ്റെ നയങ്ങൾക്കും എതിരായി പ്രവർത്തിച്ച് ശക്തിപ്പെട്ട് വളർന്നു വന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം. ആ പാർട്ടിക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ത്രിപുരയിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മും കോൺഗ്രസും സീറ്റ് ധാരണയുണ്ടാക്കി, പരസ്പര മത്സരം ഒഴിവാക്കി മത്സരിച്ചു. അതിൻ്റെ ഫലമുണ്ടായി. ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേ സീറ്റുകളിലൊക്കെ വിജയിക്കാൻ സാധിച്ചു. ഇതുപോലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ സി പി ഐ എം നിർണായകമായ പാർട്ടിയല്ല, ഡി എം കെ ആണ് അവിടുത്തെ പ്രമുഖ പാർട്ടി. ഡി എം കെയുമായി കോൺഗ്രസ് സഹകരിക്കുന്നുണ്ട്, സി പി ഐ എം സഹകരിക്കുന്നുണ്ട്, സി പി ഐ സഹകരിക്കുന്നുണ്ട്. അവിടെ ബി ജെ പിയെയും ബി ജെ പി മുന്നണിയെയും പരാജയപ്പെടുത്താൻ ഡി എം കെ നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ മുന്നണി സുശക്തമാണ്. അതിൽ സി പി ഐ എമ്മിന് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇത്തരത്തിലുള്ള ധാരണകൾ രാജ്യത്തുടനീളം ഉണ്ടാക്കുന്നതിന് സി പി ഐ എം എതിരല്ല. കേരളത്തിലെ സാഹചര്യത്തിൽ സി പി ഐ എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ മുന്നണി, ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള മുന്നണി. 2016 2021 സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ച മുന്നണി. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം 5 ഭരണത്തിന് ശേഷം കൂടുതൽ സീറ്റ് നേടി 2021 ജയിച്ച് ചരിത്രം സൃഷ്ടിച്ച രാഷ്ട്രീയ മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിന് കേരളത്തിൽ നേതൃത്വം നൽകുന്നത് സി പി ഐ എം ആണ്. ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയും സി പി ഐ എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പരസ്പരം മത്സരിച്ചാലും കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് വിജയസാധ്യതയില്ല. കേരള നിയമസഭയിൽ അവർക്ക് ഉണ്ടായിരുന്ന ഏക സീറ്റും 2021 നഷ്ടപ്പെട്ടു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു. അതിനു മുമ്പുണ്ടായിരുന്ന വോട്ട് ഷെയർ നിലനിർത്താൻ സാധിച്ചില്ല. ഇപ്പോഴും അവർ ജനപിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി പുറകോട്ട് പോകുന്ന ചിത്രം പലയിടത്തുനിന്നായി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ ഒരു ഭീഷണിയേയല്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എന്ന നിലയിൽ മത്സരിക്കുന്നതുകൊണ്ട് ബി ജെ പിയുടെ മത്സരം ഒരു ത്രികോണ മത്സരം സൃഷ്ടിക്കും എങ്കിലും മതനിരപേക്ഷ ശക്തികളല്ലാതെ കേരളത്തിൽ നിന്ന് ആരും ജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ജയിക്കുന്ന എൽ ഡി എഫ് എം പിമാരും യു ഡി എഫ് എം പിമാർ ജയിച്ചാൽ അവരും കേന്ദ്രത്തിൽ ഇന്ത്യ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധ്യത വന്നാൽ ആ സർക്കാരിനാണ് പിന്തുണ നൽകുക. അതിലൊന്നും സംശയത്തിന് ലെവലേശം അവകാശമില്ല. ഈ നിലപാട് സി പി ഐ എം പ്രതിപക്ഷ പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്തവരെ ബോധ്യപ്പെടുത്തിയതാണ്. ആർക്കും ഇതിൽ യാതൊരു ആശയക്കുഴപ്പമില്ല. ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും വിവാദമുണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വമോ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളോ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. കേരളത്തിൽ ചില പത്രങ്ങളാണ് ഇത് വിവാദമാക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട അച്ചടി മാധ്യമങ്ങളും പ്രധാനപ്പെട്ട ചില ദൃശ്യമാധ്യമങ്ങളും ഏത് വിഷയം വന്നാലും സി പി ഐ എമ്മിനെ കോർണർ ചെയ്യുക, ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നത് അവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. അവർ മാത്രമാണ് ഈ വിഷയങ്ങളിലെല്ലാം സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നത്. അത് ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ സി പി ഐ എം എല്ലാവരുമായി യോജിച്ച് നിൽക്കണം എന്ന് പറയുന്നത് സദുദ്ദേശപരമായി പറയുന്നതല്ല, ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ ചാഞ്ചാടുന്നവരാണ് ബൂർഷ്വാ പാർട്ടികളിൽ പലരും. ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന കടുത്ത തീവ്ര ഹിന്ദുത്വ വർഗീയ നിലപാടുകളോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാട് പലപ്പോഴും മൃദുവാണ്. ചില മതേതര പ്രതിപക്ഷ പാർട്ടികളും അത്തരം അവസരവാദ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്.
സാമ്പത്തിക നയങ്ങളിലും ബി ജെ പിയും കോൺഗ്രസിന് നയങ്ങളും തമ്മിൽ കാതലായ വ്യത്യാസം കാണുന്നില്ല. ലേബർ കോഡുകൾ പാസ്സാകുമ്പോൾ കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന ലേബർ കോഡിനെ പിന്തുണച്ചവരാണ് കോൺഗ്രസ് പാർലമെൻറ്റിൽ. ഇതൊക്കെയാണെങ്കിലും രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ ഭീഷണിയെ കണ്ടുകൊണ്ടാണ് ഭരണഘടനാ സംരക്ഷണം, ജനാധിപത്യ സംരക്ഷണം, മതനിരപേക്ഷതയുടെ സംരക്ഷണം, ഇന്ത്യയുടെ ഐക്യം എന്നീ മുദ്രാവാക്യങ്ങൾ ആസ്പദമാക്കി യോജിച്ച് നിൽക്കാനുള്ള തീരുമാനം ഞങ്ങളെടുത്തത്. ഇത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായ പോരാട്ടത്തിൽ സി പി ഐ എമ്മിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അത്രമാത്രം വ്യക്തതയോടുകൂടി അത്രമാത്രം ശക്തമായുമാണ് സി പി ഐ എം വർഗീയതക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഏക സിവിൽ കോഡ് പ്രശ്നം വിവാദമായി പ്രധാനമന്ത്രി ഉയർത്തിയപ്പോൾ അതിനെതിരായി കേരളത്തിൽ ഏറ്റവും പ്രകടമായ നിലയിൽ എതിർപ്പുന്നയിക്കാൻ മുന്നോട്ട് വന്നത് ഇടതുപക്ഷമാണ്, സി പി ഐ എം ആണ്. അവിടെയും കോൺഗ്രസ് ചാഞ്ചാടുകയാണ് ചെയ്തത്. ബില്ല് പാർലമെൻറ്റിൽ വരട്ടെ, അപ്പോൾ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ അവരുടെ നിലപാട് അവസരവാദപരമാണ്. പാർലമെൻറ്റിൽ ഏത് ബില്ല് വന്നാലും പാസ്സാവും, അതിനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്കുണ്ട്. തൊഴിൽ നിയമങ്ങൾ പാസ്സാക്കിയില്ലേ? പ്രതിപക്ഷങ്ങൾ എതിർത്തിട്ടും കർഷക ബില്ലുകൾ പാസ്സാക്കിയില്ലേ? കാശ്മീർ ബില്ല് ഞങ്ങളുടെ എതിർപ്പിനെ വകവെക്കാതെ പാസ്സാക്കിയില്ലേ? അങ്ങനെ ഉള്ള അനുഭവത്തിൽ ബില്ല് വരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത് തുടക്കത്തിലെ അതിനെതിർത്ത് പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ സന്നദ്ധമാവാത്തത് ഒരു തരത്തിലുള്ള അവസരവാദമാണ്. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. സി പി ഐ എം എടുക്കുന്ന ഉറച്ച നിലപാടിനെക്കുറിച്ചും നല്ല ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്ക് വ്യക്തതയുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യവേദി ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി മണ്ഡലങ്ങളിൽ, ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ, മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ ബി ജെ പിക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള പരിശ്രമം നടത്തുമെന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കേരളത്തിൽ കോൺഗ്രസും സി പി ഐ എമ്മും ഒരു മുന്നണിയിലല്ലാത്തത് ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടാൻ ഇടയാക്കുന്നതുമല്ല. മാത്രമല്ല, ഇടതുപക്ഷം ജയിച്ച് പാർലമെൻറ്റിൽ വന്നാൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന മതനിരപേക്ഷ വേദിയുടെ എം പിമാരോടൊപ്പം ചേർന്ന് ബദൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ മുൻകൈയെടുക്കും എന്ന കാര്യത്തിലും ഇടതുപക്ഷത്തിന് യാതൊരാശയക്കുഴപ്പവുമില്ല, വ്യക്തതക്കുറവുമില്ല. ഇതാണ് സി പി ഐ എം കൈക്കൊള്ളുന്ന നിലപാട്. അത് രാഷ്ട്രീയമായി ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ